രണ്ട് ദിവസങ്ങളിലായി മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ബോധപൂർവം കുടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഉണ്ടായത്. മാധ്യമപ്രവർത്തകർ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള ബന്ധത്തെക്കുറിച്ച് എൻഐഎ പറഞ്ഞതിനെ പറ്റി കുത്തി കുത്തി ചോദിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി കോപാകുലനായത്. സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യത്തിന് എന്തിനു മുഖ്യമന്ത്രി ഇങ്ങനെ രോഷത്തോടെ പ്രതികരിക്കുന്നു എന്നുള്ള ചോദ്യം അതിന്റെ തുടർച്ചയായി മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. പ്രദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്, അത് സ്വാഭാവികമായ ചോദ്യങ്ങളാണോ സ്വാഭാവികമായ ഇടപെടലാണോ മാധ്യമങ്ങൾ നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ നിന്നെത്തിയ അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ മുഖ്യമന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ വന്നത് എന്നുള്ള യാഥാർത്ഥ്യം പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരുമായി സ്വപ്ന സുരേഷിന് ബന്ധമുണ്ട്, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ബന്ധമുണ്ട്, അതുകൊണ്ട് അവർക്ക് ജാമ്യം നൽകരുത് എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുതന്നെയാണ് ശരിയും. നമ്മൾ ഇവിടെ മറ്റെന്തൊക്കെയോ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ചില പ്രതികളെ തുടക്കത്തിലെ കണ്ടെത്തുകയാണ്, പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള വാർത്തകൾ എഴുതി കൂട്ടുന്നത്. അതിന് പിൻബലമേകുമെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു പരാമർശം ഇവിടെ നിന്നെങ്കിലും വന്നാൽ അത് ഏറ്റുപിടിച്ച് അതിനെ ഇതിനോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കും. ഇപ്പോൾ NIA പരാമർശത്തിൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. പക്ഷേ NIA കസ്റ്റംസിൻ്റെയോ ഈ കൗണ്ടർ അഫിഡവേറ്റിൽ അതിൻ്റെ വിവരങ്ങൾ പിന്നീടാണല്ലോ പുറത്തു വരുന്നത്. അവിടെ നടന്ന വാദപ്രതിവാദത്തിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വാധീനമുണ്ട് സ്വപ്ന സുരേഷിന് എന്ന് NIA അഭിഭാഷകൻ വാദിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ സ്വപ്ന സുരേഷിന് ബന്ധമുണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിനെ എങ്ങനെയാണ് ദുർവ്യാഖ്യാനം ചെയ്ത് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നത്, ആ തരത്തിൽ വാർത്തകൾ എഴുതുന്നത്, അതിനെ ആസ്പദമാക്കി കാർട്ടൂണുകൾ വരയ്ക്കുന്നത്, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത്. നേരത്തെ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യമുണ്ട്, ഈ വിഷയത്തിൽ തുടക്കം മുതൽ പിണറായി വിജയൻ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട്, ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അത്രമേൽ ആർജവത്തോടുകൂടി ഏത് അന്വേഷണം വന്നാലും എൻ്റെ ഓഫീസിലേക്ക് അന്വേഷണം വന്നാലും അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന നിലപാടെടുത്ത ഒരാളാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പിണറായി വിജയൻ എടുക്കുന്ന ഈ വിഷയത്തിലെ ആർജവുമുള്ള നിലപാടുകൾക്ക് പലയിടങ്ങളിൽ നിന്നും പിന്തുണ കിട്ടുന്നതും. ഇതിനെ രാഷ്ട്രീയമായി മാത്രം കാണേണ്ടതല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അങ്ങനെ ബോധപൂർവം ഒരു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ബോധപൂർവം ആക്രമിക്കുന്നതിനുള്ളൊരു ശ്രമം നടക്കുമ്പോൾ അത് സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരയേണ്ടതും എതിർക്കപ്പെടേണ്ടതാണെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതുമാണ്. ആ ഒരു ചിന്താഗതി തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം മുന്നിൽ സ്വർണ്ണക്കടത്തുകാരനായ ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ നിൽക്കുകയാണ്. ആ തരത്തിലാണ് പ്രചരണം നടത്തുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ അല്ലല്ലോ, പലവട്ടം ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അന്വേഷണത്തിൻ്റെ ഒരു വേളയിൽ പോലും എന്തിന് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് പോലും 25 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ആ ഇടത്താണ് പിന്നെയും പിന്നെയും പിണറായി വിജയനിലേക്ക് ഇതിൻ്റെ ആരോപണം എന്നെ കൊണ്ടുവന്ന് നിർത്താൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ആ എതിർപ്പുണ്ടാകുന്നത്. ആ എതിർപ്പ് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്, മാധ്യമങ്ങൾ തിരുത്താൻ തയ്യാറാകണം. അത്രമേൽ മോശമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബോധപൂർവം ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് പിണറായി മാധ്യമങ്ങളോട് പറഞ്ഞ ആ വാക്കുകൾക്ക് ആരുടെയൊക്കെയോ ചട്ടുകങ്ങളായി മാറുന്ന ഉപജാപക സംഘങ്ങളായി മാധ്യമങ്ങൾ മാറുന്നുണ്ട്. ചില മാധ്യമങ്ങളെങ്കിലും, എല്ലാവരുമില്ല, ചില മാധ്യമങ്ങളെങ്കിലും. നമുക്ക് ദേശാഭിമാനിയെയും വീക്ഷണത്തെയും ഈ ചന്ദ്രികയെയും ജന്മഭൂമിയെയൊക്കെ മാറ്റി നിർത്താം. അവരൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക ശബ്ദങ്ങളാണ്. അതിനപ്പുറത്തുള്ള മാധ്യമങ്ങൾ ആ പണി ചെയ്യുമ്പോൾ അത് വിമർശന വിധേയമാവുക തന്നെ ചെയ്യും. അങ്ങനെ വിമർശിക്കുന്നത് കൊണ്ട് പിണറായി വിജയൻ മാധ്യമ വിരുദ്ധനായി മാറി എന്ന് കരുതുകയും വേണ്ട. കാരണം അനുഭവിക്കപ്പെടുന്ന വേദന ആ തരത്തിലാണ്. നിരന്തരമായി ഒരാളെ ആ വിഷയത്തിൻ്റെ പേരിൽ കുത്തി കുത്തി നോവിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണമായി മാത്രമേ അതിന് നമുക്ക് കാണാനും സാധിക്കുകയുള്ളൂ.